വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ലാസ്റ്റ് ഇയർ ഒരു ഷൂട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ BTS വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇത് ആക്ച്വലി MYOP മേക്ക് യുവർ ഓൺ പെർഫ്യൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂം ബ്രാൻഡ് ഉണ്ട്. ലൈക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് അറിയുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ ഒരു ഷൂട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആഡ് ആക്ച്വലി റിലീസായിട്ടിപ്പോൾ ഒരു 2 മന്ത്സ് ആയിട്ടുള്ളൂ. സോ അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ BTS ആണല്ലോ, അപ്പം ആഡ് പുറത്ത് വരാതെ എനിക്ക് ഇത് ഔട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെ 2 മന്ത്സിന് മുന്നേ വന്നു, പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇത്രയൊക്കെ ടൈമായി. അങ്ങനെ ഇപ്പോഴാണ് എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ഒരു ഷൂട്ട് എനിക്ക് ഇവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ബിനു ഹസ്ബിന എന്നാണ് പേര്. എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. ഞാൻ ആക്ച്വലി ഈ ഷൂട്ടിന് പോയിട്ടാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഈ ഷൂട്ട്, അതുപോലെ തന്നെ ലാസ്റ്റ് എൻ്റെ ക്രിസ്മസിൻ്റെ ഒരു ഷൂട്ട്, പിന്നെ ഒരു ഫാഷൻ ഷൂട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ബിനു ആണ് മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. ബിനുവിൻ്റെ പേജ് സീക്രട്ട് സ്റ്റോക്സ് ബൈ ഹസ്ബിന എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ്, ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്താൽ കാണാം. സോ നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ രാവിലെ ഒരു 7:30 ഒക്കെ ആയപ്പോൾ തന്നെ എത്തി. നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അപ്പം ബീച്ചായിരുന്നു നമ്മുടെ തീം ഈ ഒരു ഷൂട്ടിൻ്റെ. ആക്ച്വലി ഒരു ആഡ് ഷൂട്ട് തന്നെയാണ്, പ്രോപ്പറായിട്ട് വീഡിയോ ആഡാണ്. അപ്പം ബീച്ചായിരുന്നു തീം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീച്ച് ഗേൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നപാടെ എൻ്റെ ഹെയറിൽ ഓരോരോ സ്ട്രാൻഡ്സ് ഒക്കെ ആയിട്ട് എടുത്ത് ബിനു എനിക്ക് എന്താ ചെയ്ത് പിന്നിട്ടുവരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പിരിച്ചിട്ടിട്ട്, ഐ മീൻ ബ്രെയ്ഡ്സ് ഒക്കെ ചെയ്തിട്ട് നമ്മളങ്ങനെ വെച്ചു. എന്നിട്ടാണ് മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ 1 അവറോളം ബ്രൈഡ്സ് ഒക്കെ ചെയ്ത് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ആക്ച്വലി ബിനു യൂസ് ചെയ്ത പ്രോഡക്റ്റ്സ് എന്താണെന്നൊന്നും അറിയില്ല. സോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല ഇതിൻ്റെ അകത്ത്. ജസ്റ്റ് എങ്ങനെയാണ് മേക്കപ്പ് ചെയ്തതെന്നുള്ളത് ലൈക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് വിഷ്വൽസ് ആഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ എൻ്റെ അടുത്ത് പ്രോഡക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല പറയാനായിട്ട്. കോസ്റ്റ്യൂം. സോ ഞാനിനി മേക്കപ്പ് ചെയ്യാനുള്ളതാണല്ലോ എന്നുള്ളത് കൊണ്ട് ഡ്രസ്സിലൊന്നും ആവണ്ട വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, ഞങ്ങൾ പിന്നെ ഹെയർ ചെയ്യാനായിട്ട് പോയിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി രാവിലെ വന്നപ്പം ബ്രെയ്ഡ് ചെയ്തിട്ടായിരുന്നല്ലോ, കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഊരിയപ്പോൾ തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു വേവി ടൈപ്പ് ഓഫ് കേൾസ് കിട്ടി. പിന്നെ ബീച്ച് എന്നു ഈ ഒരു ഷൂട്ടിൻ്റെ തീം ഉണ്ടായിരുന്നത്. സോ ആ ഒരു ബീച്ച് വേവ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കളർ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു നാച്ചുറാലിറ്റി ഉണ്ടാവും ഈ ഒരു ടൈപ്പ് ഓഫ് കേൾസിന്. സോ ആ ഒരു കേൾസ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. കാരണം ബീച്ചിലൂടെ ആയിരുന്നു ഷൂട്ട് എന്നുള്ളതുകൊണ്ട് കാറ്റൊക്കെ തട്ടിയിട്ട് പെട്ടെന്ന് ലൈക്ക് ആ ഒരു കേൾസ് മാറാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു 2.5 hours ശേഷം കംപ്ലീറ്റ് മേക്കപ്പ് ആൻഡ് ഹെയർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഷൂട്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് കോഴിക്കോടുള്ള എലത്തൂർ ബീച്ചായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് നേരെ പോയി.
എരഞ്ഞിപ്പാലത്തുള്ള മലബാർ ഫ്ലാറ്റിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. സോ അവിടെ നമ്മൾ വേറെ എലത്തൂർ ബീച്ചിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് വ്യൂസ് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചതാണ്. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ. അങ്ങനെ ഒരു 20 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിവിടെ ബീച്ചിലെത്തി. ബീച്ചിലും അത്യാവശ്യം നല്ലോണം മഴ പെയ്ത് കഴിഞ്ഞ ഒരു ടൈമിലാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. സോ ബീച്ച് അത്യാവശ്യം നല്ല അഗ്രസീവ് ആയിരുന്നു, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. സോ നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്ക് ഇതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു മേക്കപ്പാണിത്. അങ്ങനെ വി സ്റ്റാർട്ട് ടു വാക്ക് ടു ദ എക്സാക്ട് ലൊക്കേഷൻ ഓഫ് ദ ഷൂട്ട്. ബീച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് നിന്ന് കുറച്ചുകൂടെ ഉള്ളോട്ടേക്ക് പോയിട്ടൊരു ഭാഗത്തു നിന്നായിരുന്നു ഷൂട്ട്. നല്ല രസം ഉണ്ടായിരുന്നു ബീച്ചിൻ്റെ ഭാഗം കാണാനായിട്ട്. ഞാൻ കാണിച്ചു തരാം. ഒരു 15 മിനിറ്റ്സോളം നടന്ന് ഞങ്ങളങ്ങനെ ആ ഒരു കറക്റ്റ് ലൊക്കേഷനിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ലൊക്കേഷൻ. എനിക്കിങ്ങനെ കാലിക്കറ്റ് ഇങ്ങനെ ഒരു ബീച്ചിൽ അത് ആക്ച്വലി അറിയില്ലായിരുന്നു അവിടെ പോയത് വരെ. ലൈക്ക് നല്ല രസം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പാറയായിട്ട് ഇടയിലിടയിൽ വെള്ളമായിട്ട്, പിന്നെ വെള്ളം ഒരു ഭയങ്കര ക്ലിയറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ഉള്ളോട്ടേക്കുള്ള സ്ഥലമായതുകൊണ്ട് ലൈക്ക് മനുഷ്യന്മാരൊന്നും അങ്ങനെ അവിടേക്ക് എത്തിപ്പെടാനായിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും മേ ബി ഒരു ഭയങ്കര നീറ്റായിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗം കാണാൻ. അങ്ങനെ ഫൈനലി ഒരു 2 മണിക്ക് ആയപ്പോൾ ഞങ്ങളങ്ങനെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അത് ഒരു തീമിന് ഓക്കെ ആണെന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രോപ്പർ ബിഹൈൻഡ് ദ സീൻസ് ആണ്, അതായത് മയോപ്പി ഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ്. ഡിറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ശ്രാവണായിരുന്നു. ശ്രാവണും ഞാനും സെക്കൻഡ് ഷൂട്ടാണ്. ഇതിനു മുന്നേ ഞാനൊരു യോഗ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള കാലിക്കറ്റിലൊരു ജിമ്മിൻ്റെ ആഡ് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്നും ശ്രാവൺ തന്നെയായിരുന്നു. സോ ആൾ തന്നെയാണ് നമ്മുടെ മയോപ്പിയും ചെയ്തിട്ടുണ്ടായിരുന്നത്. കാണുന്ന ഭംഗിയല്ലായിരുന്നു കേട്ടോ. ആക്ച്വലി നടക്കാനായിട്ട് നടക്കുമ്പോൾ കാല് നല്ലോണം വേദന എടുക്കുന്ന ടൈപ്പ് ഓഫ് ഒരു പാറയാണ്. സ്മൂത്ത് അല്ല, ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഴികളും ഇങ്ങനെ കുറേ സ്പേസസ് ഒക്കെ ഇടയിൽ വരുന്ന ടൈപ്പ് ഓഫ് പാറയാണ്. ഷൂട്ട് കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 5:45 ആയിരുന്നു. പിന്നെ ഒരു സൺഡേ ആയിരുന്നു ഇത് ഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പം നല്ല ലോക്ക്ഡൗണിലെ കഴിഞ്ഞ ഇയർ ജൂൺ ജൂലൈ എന്ന് പറയുമ്പോൾ നല്ല കറക്റ്റ് ലോക്ക്ഡൗണും മാസ്കൊക്കെ നിർബന്ധമായിട്ടുള്ള ടൈമായിരുന്നല്ലോ. അപ്പം ആ ടൈമിൽ മാസ്ക് ഒന്നും ഊരാതെ ആരും പുറത്തൊന്നും പോകാത്തൊരു ടൈമായിരുന്നു. ഇപ്പോഴല്ലേ കുറച്ചൊരു ഫ്രീ ആയത്.
സോ ലാസ്റ്റ് ഷൂട്ട് കഴിയാനായപ്പോഴേക്കും നിങ്ങൾ അതാണ് തമ്മിൽ കണ്ടിട്ടുണ്ടാവുക. പോലീസ് ശരിക്ക് വന്ന് ലൈക്ക് നമുക്ക് അവിടെ സീനായി. അവസാനം ഒരു 500 രൂപ ഫൈനൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഷൂട്ട് അവിടെ നിന്ന് ഡിസ്പേഴ്സ് ചെയ്തിട്ട് വന്നത്. അപ്പോൾ ഇതാണ് മയോപ്പിയുടെ BTS. സോ ഇതിൻ്റെ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യുക, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആഡ് ചെയ്യാം. സോ ടാറ്റാ, ബൈ ബൈ.